ശരത് മരിച്ചിട്ടില്ലെന്ന് ഉറപ്പിച്ചു. നരേട്ടൻ അവനെ നേരിൽ കാണുകയും ചെയ്തു. അവൻ മണർക്കാടുണ്ടെന്ന് പലരും പറഞ്ഞു. ഇവിടെ വെച്ച് അവനെ പലരും കാണുകയും ചെയ്തു. എന്നാൽ നമ്മൾ മാത്രം കണ്ടില്ല. അവൻ മൂക്കിൻ തുമ്പത്തുണ്ടായിരുന്നിട്ടും നരേട്ടൻ പലപ്പോഴും സംശയിച്ചു ഗാന്ധാരി അമ്മയുടെ അരികിൽ അവൻ ഉണ്ടെന്ന്. എന്നാൽ ഗാന്ധാരി അമ്മ ഒരിക്കൽ പോലും അത് സമ്മതിച്ചു തന്നില്ല. ഇന്ന് അവരും സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അവൻ ശരിക്കും എന്റെ മൂക്കിൻ തുമ്പത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ മിക്ക ദിവസങ്ങളിലും അവനെ കാണുന്നുണ്ടായിരുന്നു. എവിടെ വെച്ച്? എന്റെ ഓഫീസിൽ വെച്ച് തന്നെ. അവൻ അവിടേക്ക് വന്ന നാൾ മുതൽ കമ്പനിയിൽ നിന്നും എന്നെ പുറത്താക്കാൻ പല ശ്രമങ്ങളും നടത്തി. എന്നാൽ അതൊന്നും ഫലം കാണാതെ വന്നപ്പോ എന്നെ കൊല്ലാൻ ശ്രമിച്ചു. അവസാനം ഗാന്ധാരി അമ്മ സ്വന്തം രക്ഷയ്ക്കായി കൊടുത്ത തോക്കുകൊണ്ട് അവൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴാ ഞാൻ അവനെ സംശയിച്ചു തുടങ്ങിയത്. ഗാന്ധാരി അമ്മ എന്തിനാ അവന്റെ രക്ഷയ്ക്ക് തോക്ക് കൊടുത്തത്? ഇവിടെ അവൻ തമ്പുരാനാ, ഏതോ വലിയ രാജകൊട്ടാരത്തിലെ ഇളമുറക്കാരൻ. ശക്തി എന്ന അവന്റെ പേര്. എന്നിട്ട് അവൻ എവിടെ? എല്ലാവരും കണ്ടിട്ടുണ്ട് അവനെ, പുരുഷനായിട്ടല്ല സ്ത്രീയായിട്ട്. എന്തൊക്കെയാ ഈ പറയുന്നത്? എന്റെ കമ്പനിയുടെ ജി എം അവനായിരുന്നു, യാമിനി. അതെ ചേച്ചി, ആണ് പെണ്ണായതാ, വിദുരസുര യാമിനിയായതാ. എന്നിട്ട് പിന്നെ എന്തുകൊണ്ട് അവനെ പോലീസിന് കാട്ടിക്കൊടുത്തില്ല? അവനെ എന്തിന് ഗാന്ധാരി അമ്മ ഇത്രയും നാളും അരികിൽ നിർത്തി? അതിനുള്ള ഉത്തരവൊക്കെ ഗാന്ധാരി അമ്മ തന്നു കഴിഞ്ഞു. അറിയേണ്ടത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. പറയാൻ ഒരുപാടുണ്ട്. അവനെ തേടിക്കൊണ്ടിരുന്ന അവരുടെ അരികിൽ തന്നെയാ അവൻ എത്തപ്പെട്ടത്. ഗാന്ധാരി അമ്മയുടെ ഹസ്ബൻഡ് കൊല ചെയ്യപ്പെടാൻ കാരണവും വിദുരസുരയ. അന്നവൻ ശങ്കർദാസ് ആയിരുന്നു. എന്നിട്ട് പിന്നെ അവരവനെ ഇത്രയും നാൾ വളർത്തിയത് എന്തിനാ? വളരെ വൈകിയ ഗാന്ധാരി അമ്മ അവനെ തിരിച്ചറിഞ്ഞത്. നമ്മൾ അന്ന് അവനെ ഇട്ട് ഓടിച്ച പോലെ ഓടിക്കയപ്പോ ഉദ്ദേശം. അവനെ ജീവിക്കാൻ അനുവദിക്കുന്നത് അപകടമല്ലേ മോളെ? ഞാൻ അതേപ്പറ്റിയൊക്കെ പറഞ്ഞു, പക്ഷേ ഗാന്ധാരി അമ്മ നിന്നെടുത്ത് തന്നെ നിൽക്കുക. നമ്മള് മൂന്നാളും അവിടെ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോണം നമുക്ക് അവിടെ വരെയൊന്നു. ഒരു വല്ലാത്ത ജന്മം തന്നെ. അവൻ ഏതെല്ലാം വേഷം കെട്ടി? അവസാനം എന്തേ പെൺവേഷോ? ഇതവന്റെ അവസാനത്തെ വേഷോ. ഇവിടെ അവൻ അണച്ചു വീഴും, അത് ഉറപ്പാ. പിന്നെ കുറച്ചു കിടന്ന് ഓടിക്കോട്ടെ. അവന് സാവകാശം കൊടുക്കുന്നത് നല്ലതല്ല, അത് മോൾക്കറിയാലോ. എങ്കിലും കണ്ടെത്തിയില്ല ചേച്ചി. ഇനി ഗാന്ധാരി അമ്മയുടെ പിടിയിൽ നിന്ന് മോചനമില്ല. അവരാ അവന് രണ്ടാം ജന്മം നൽകിയത്. അതേ അവര് തന്നെ ആ ജീവൻ എടുത്തോളും. അങ്ങനെ കാര്യങ്ങളുടെ പോക്ക്. യാമിനി അറിഞ്ഞില്ല ചേച്ചി. ഇത്രയും ദിവസം ആരും അവനെ തിരിച്ചറിഞ്ഞില്ല, ഒരാളും അറിഞ്ഞില്ല. നമ്മളെ സൂക്ഷിക്കണം. നമുക്ക് ചുറ്റിനുള്ളവരെയും അവന്റെ കയ്യിൽ ആയുധമുണ്ട്. ആ ഓർമ്മ എല്ലാവർക്കും വേണം. മനസ്സൊന്ന് തണുക്കട്ടെ. എന്ത് കുടിച്ചാലും എന്റെ മനസ്സ് തണുക്കത്തില്ല. അങ്ങനെ തണുക്കണമെങ്കിൽ ഒരുത്തൻ ലൊക്കേഷനിൽ വരാതിരിക്കണം. സത്യം പറഞ്ഞാ ആ തട്ടുകടക്കാരൻ എന്നെ ഇട്ട് വെറുപ്പ് മുട്ടിക്കോ. അവൻ ഒഴിയാൻ പറഞ്ഞാലും അവനിപ്പോ ഒഴിയുന്നില്ലല്ലോ.
അതെന്റെ കാലക്കേടമ്മ. അവൻ ഒഴിയത്തില്ല. എന്റെ പേരും പ്രശസ്തി അവന്റെ തലയ്ക്ക് പിടിച്ചു. ഒരു സമയത്ത് ബാങ്ക് ഉദ്യോഗസ്ഥനായ നന്ദൻ എനിക്ക് അഭിമാനമായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് അയാൾ പേര് ദോഷോ? ഷോ, ഇതുപോലൊരു മരുമോൻ എനിക്ക് ഉണ്ടെന്ന് പറയുന്നതിൽ നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാ. ആണും പെണ്ണും കെട്ടവനെ പോലെ പിന്നാലെ നടക്കുക അവൻ. ഷോ, എന്നാലും ആ പൊന്തത്തടിയുമായിട്ട് തലയ്ക്കകത്ത് ഒരു ബുദ്ധിയില്ലല്ലോ എന്റെ ഈശ്വര. ഇനിയിപ്പ എന്താ ചെയ്യുക? വന്നോ, അളിയന്റെ അളിയൻ എത്തിയല്ലോ. അളിയ, നിങ്ങളുടെ അളിയും കൊണ്ടേ എങ്ങനെയെങ്കിലും എന്റെ തലയിന്ന് നൂൽപ്പിച്ചു തരാവോ? അല്ല, ഇപ്പൊ അങ്ങനെ ഇവിടെ കാര്യം എന്താ? എനിക്ക് ശരിക്കും അടുത്തു അത് തന്നെ കാര്യം. നിന്നെ പോലൊരുത്തിയുടെ പിന്നാലെ നന്ദ നടക്കണമെന്ന് എനിക്കൊരാഗ്രഹമില്ലടി. പിന്നെ കേട്ടോ, നിന്നെ ഒഴിയെ ഞാനും പറഞ്ഞതാ. എന്നാ ആ മണ്ടന് നീ ഇല്ലാതെ പറ്റൂല. നിന്നെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ചിലപ്പോ അവ ആത്മഹത്യ വരെ ചെയ്യുന്നു. അവൻ അങ്ങനെ ഒരുത്തനായി പോയല്ലോ. എന്ത് കണ്ടിട്ട് അവൻ നിന്റെ പിന്നാലെ നടക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ, ആൾക്കാർക്ക് പണവും പ്രശസ്തിയും വന്നാ അവരുടെ പിന്നാലെ എല്ലാവരും പോവും. എങ്ങനെയെങ്കിലും ആ കാലമാടനെ എന്റെ തലയിൽ നിന്ന് ഒഴിപ്പിച്ച് വിടാവോ? അങ്ങനെയൊന്നും പറയാതെ. ഒരു സമയത്ത് അവയില്ലെങ്കിൽ നിനക്ക് ജീവിക്കാൻ പറ്റില്ലെന്നല്ലോ. അന്ന് അയാൾ എന്നെ കളഞ്ഞിട്ട് പോയപ്പോ തിരിച്ചു ചെന്നതാ എനിക്ക് പറ്റിയ തെറ്റ്. ഇനിയിപ്പോ എന്തായാലും നിബന്ധം പിരിയാനും നിക്കണ്ട. നീ സീരിയലിലോട്ട് പോകുന്നോണ്ടേ നീ കൈവിട്ടു പോകുന്നുള്ള ഭയം പോലും അവനിപ്പോണ്ട്. പിന്നെ അവനെ പോലെ ഒരുത്തരെ ഏത് പെണ്ണാടാ കൂടുതൽ കാലം സഹിക്കുന്നത്? ഇവളെ പോലെ ഒരു പെണ്ണിനെ ഏതാണാ സഹിക്കുന്നത്? എന്നിട്ട് അവൻ സഹിച്ചില്ലേ? സഹിച്ച കാര്യമൊന്നും പറയണ്ട. എത്ര തവണയാ എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്? എന്തൊക്കെ പറഞ്ഞാലും ശരി, നന്ദൻ ഇനി നിന്നെ വിട്ടു പിരിയാൻ പറ്റൂല. എടാ, നീ പറഞ്ഞതാണല്ലോ നന്ദനെ ഉപദേശിച്ച് ശരിയാക്കാവെന്ന്. അവൻ ഇവളെ കളയുന്ന പരുവത്തിലാക്കാവുന്നൊക്കെ. അതിന് ശ്രമിച്ചപ്പോഴാണ് ഒരു സത്യം മനസ്സിലായത്. എന്ത്? ഇനി ഒരിക്കലും നന്ദന് ഇവളെയും ഇവളെ കുഞ്ഞിനെയും വിട്ടൊരു ജീവിതം ഇല്ലാന്ന്. എന്റെ ഒമ്മ ഒരുപാട് കരഞ്ഞവൻ. എടി, ഇനി അവർ ശല്യത്തിനും വരൂല. നീ ഇത്തിരി ദയ കാണിക്കുന്നെ ഭർത്താവിന്റെ അടുത്ത്. എനിക്ക് വേണ്ടി മരിക്കാൻ നടക്കുവാണല്ലോ അവനിപ്പോ. അതുകൊണ്ട് അവനൊരു സൈഡിൽ കിടന്നോട്ടെ മോളെ, നിനക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ. ഒറ്റ എന്തെങ്കിലും കാണിക്ക. എന്തിനാ ഇനി ഈ പൊട്ടങ്ങളി? ഈ അവനെ ജോസാറിന്റെ അടുത്തെല്ലാം പറഞ്ഞു. പേടിക്കണ്ട, ഞാൻ അറിഞ്ഞൊന്നും പുറത്തു പോവില്ല. ഇനിയിപ്പോ ഞാൻ ഈ നാടകത്തിലൊരു വേഷം ചെയ്യാൻ പോവാ. സഹിക്കാൻ പറ്റുമെന്ന് അറിയട്ടെ അവളുടെ സ്വഭാവം. ഇപ്പൊ കാര്യങ്ങളെല്ലാം ട്രാക്കിലെത്തി. എന്നോട് തന്നെ ഒഴിഞ്ഞു പോവാൻ പറഞ്ഞു പല തവണ. പക്ഷേ കുഞ്ഞിനെ വിട്ടുതരുന്ന രീതിയിൽ ഒരു സംസാരം വന്നിട്ടില്ല. അതിലേക്ക് കൊണ്ടെത്തിക്കണം കാര്യങ്ങൾ. സഹി കേട്ട അവള് അവളുടെ കുഞ്ഞിനെയും കൊണ്ട് പൊയ്ക്കോളാൻ പറയണം. ഈ പോക പോയാ അവള് പറയാതിരിക്കണ എങ്ങനെയാ? അതിനു വേണ്ടി ലൊക്കേഷനിൽ പോയി അലമ്പുണ്ടാക്കുക. ഞാൻ അവൾക്ക് നാണക്കേടുണ്ടാക്കുക. പ്രശസ്തയായ നയന എന്ന നടിക്ക് അത് സഹിക്കാൻ പറ്റാതാവട്ടെ. ജോസാറ് പറഞ്ഞതുപോലെ പിന്നീട് കുഞ്ഞിനെ കയ്യിലോട്ട് വച്ച് തന്നിട്ട് കൊണ്ട് പൊയ്ക്കോളാൻ പറയട്ടെ. ഏതാണ്ട് അതിലേക്ക് തന്നെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മനം മടുത്ത് എന്റെ അരികിൽ നിന്ന് ഓടിപ്പോകുന്ന ഭാര്യ, നിയമപരമായിട്ട് ബന്ധം പിരിയുന്ന ഭാര്യ, അതൊരു സ്വപ്നമല്ല, അടുത്ത് തന്നെ യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഒരു ആശ്വാസമാ. അങ്ങനെ ഒരു ആശ്വാസം കിട്ടിക്കഴിഞ്ഞാ അതിന്റെ ഇരട്ടി സന്തോഷമായിട്ട് ഒരാള് നന്ദന്റെ ജീവിതത്തിലോട്ട് കടന്നു വരണം. ലീന ടീച്ചറിനെ രോഹിണി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നന്ദനും ആ വഴിക്ക് വരണം. നന്ദന്റെ മോക്കൊരമ്മ അതാവശ്യമാണ്. എന്നെങ്കിലും ഒരു ദിവസം
ഈ പണവും പ്രശസ്തിയൊക്കെ നയനയ്ക്ക് നഷ്ടപ്പെടും, അവളുടെ സൗന്ദര്യമൊക്കെ പോവും. അന്നൊരു പക്ഷേ നന്ദനെയും കുഞ്ഞിനെയൊക്കെ ഓർക്കുമായിരിക്കാം. ആ സമയത്ത് നിങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിക്കണം. വിദുരസുര രോഹിണിയെ നശിപ്പിച്ചതുപോലെ നശിപ്പിച്ചതാ ലീൻ ടീച്ചറിൻ്റെ ജീവിതം. പെട്ടുപോയതാ, അത് നന്ദ മനസ്സിലാക്കണം. നല്ലൊരു ജീവിതം കിട്ടിയിട്ട് നല്ലൊരു കുടുംബത്തിലേക്ക് കടന്നു വന്നിട്ട് ജീവിക്കാൻ അറിയാതെ പോയതാ എൻ്റെ പെങ്ങള്. അവളെ കല്യാണം കഴിച്ചു പോയിന്നൊരൊറ്റ കാരണം കൊണ്ട് നന്ദൻ നന്ദൻ്റെ ജീവിതം ഇല്ലാതാക്കി കളയരുത്. അതേപ്പറ്റിയൊക്കെ ആലോചിക്കുക. ആദ്യം അവളുമായിട്ടുള്ള ബന്ധം പിരിയട്ടെ. സത്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് സഹായിക്കണം. എനിക്ക് അവളെ പിരിയാൻ കഴിയില്ലെന്നും ദയ കാട്ടണമെന്നും അവളോട് പറയണം. അതൊക്കെ എപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു. നന്ദൻ ധൈര്യമായിട്ടിരിക്കെ, താൻ ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാം നടക്കും. ഉടനെ ഞാനും ജോസറൊക്കെ കൂടെ തന്നെ ഉണ്ടെന്ന്. ശരി എന്നാ. എല്ലാവരെയും കൊണ്ട് താൻ റെക്കമെൻഡ് ചെയ്യിക്കുവാണോ? എന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി ഓരോന്ന് പറയിപ്പിക്കുവാണോ? എന്താ മോളു? അല്ല, ഇന്നലെ വരെ എന്നെ എതിർത്തോണ്ട് നടന്നിരുന്ന വാക്കത്തിനരനും പറഞ്ഞു തന്നെ സ്നേഹിക്കണോന്ന്. അല്ല, അത് നരേട്ടനെ കണ്ടപ്പോ ഞാൻ പറഞ്ഞായിരുന്നു, മോളുവിനെ വിട്ടു പിരിയാൻ എനിക്കിനി പറ്റില്ല എന്ന്. ഇനി ഞാൻ എങ്ങനെ വിട്ടു പിരിഞ്ഞെന്നിരിക്കട്ടെ, എങ്കിൽ താൻ എന്ത് ചെയ്യും? പൂത്തിരി കത്തിക്കും, കമ്പിത്തിരി കൊളുത്തും. ഹലോ, തട്ടോടെ, പോയി, എന്തോ ആലോചിക്കുന്നേ. അല്ല, അത് എങ്കിൽ അതിന്റെ തൊട്ട് പിന്നാലെ എന്റെ മരണ വാർത്തയും മോള് കേൾക്കും, ഞാൻ ആത്മഹത്യ ചെയ്യും. അയ്യോ, താൻ എന്തോ മണ്ടനാടോ. അതൊക്കെ അവസാനം ആരാകുമെന്ന് കാണിച്ചരാടി. ഇപ്പൊ നിങ്ങളുടെ അച്ഛനും അമ്മയും ഇവിടെ ഇല്ല, ഇതുപോലൊരു ജീവിതമാണ് ഞാൻ കൊതിക്കുന്നെ. അവരൊക്കെ അങ്ങ് അടിച്ചിറക്കി കളഞ്ഞൂടെ. അയ്യോ, ഇത് അമ്മയുടെ പേരിലുള്ള വീടാ? ആ, അതൊക്കെ സ്വന്തം പേരിലാക്കുന്നത് നിങ്ങളുടെ മിടുക്ക മനുഷ്യാ. അല്ല, ഇനിയിപ്പൊ എനിക്കിതൊന്നും വേണമെന്നില്ല. ഞാൻ വലിയൊരു വില്ല വാങ്ങാൻ തീരുമാനിച്ചിരിക്കുക. അവിടെ വീട്ടുകാവല് നിങ്ങളായിരിക്കും. പിന്നെ ഈ തട്ടുകടയ്ക്ക് അങ്ങ് നിർത്തിക്കോണം. മാസം വട്ട ചെലവിനുള്ള നക്കാപ്പിച്ച ഞാൻ അങ്ങ് തരും കേട്ടാ. ആ, പിന്നെ ഈ ലൊക്കേഷനിൽ വന്ന് എന്നെ നാറ്റിക്കരുതെന്ന് മാത്രം. എത്ര താഴേക്ക് പോയാലും നിങ്ങളെ കളഞ്ഞ് വേറൊരുത്തിന്റെ കൂടെ ഞാൻ പോവില്ല. കുമാരി നയനാന്ന് വെച്ചതുകൊണ്ട് എത്ര പേരാണ് വിവാഹ അഭ്യർത്ഥന നടത്തുന്നതെന്ന് അറിയോ? അമേരിക്കയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ഒക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. ആ വിളിക്കുന്നവരുടെ ഒക്കെ പേരും വിലാസം തന്നാ മതി, എന്നിട്ട് അവിടെ പോയി അവരെ തല്ലുവോ? വേണ്ടി വന്നാ ഞാൻ തല്ലു. ഓ, നിങ്ങളുടെ ഈ വൃത്തികെട്ട സ്വഭാവം നിർത്ത്. ഒരു സമയത്ത് നിങ്ങൾക്ക് ഞാൻ അപമാനമായിരുന്നു അറിയാം, അതിന്റെ ഇരട്ടിയാ നിങ്ങളിപ്പ എനിക്ക്. അന്നൊന്നും ഞാൻ മോളെ ഉപേക്ഷിച്ചിട്ടില്ല. എത്ര തവണ താൻ എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടെ? അതൊന്നും മനസ്സിൽ വെക്കല്ലേ മോളു. ഞാൻ നല്ലവളായതുകൊണ്ടാ ഇത്രയും ഉയരങ്ങളിലേക്ക് പോയിട്ടും തന്നെ കളയാത്ത. അതെനിക്ക് അറിയാം മോളു, ജീവിതത്തിൽ എല്ലാവർക്കും തെറ്റ് പറ്റുമല്ലോ. അങ്ങനെ എനിക്കും ചിലതൊക്കെ പറ്റിപ്പോയിട്ടുണ്ട്. ഇനി അതൊക്കെ തിരുത്തിയിട്ടായിരിക്കും എന്റെ ജീവിതം, അതിൽ മാറ്റമൊന്നുമില്ല. അങ്ങനെ ജീവിച്ചാ തനിക്ക് കൊള്ളാം. പിന്നെ ആ നെയിൽ കട്ടർ എടുത്ത് അകത്തേക്ക് വെക്കും. ഓക്കെ.
അമ്മേ. ആ വാ. കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. അവനെ ജീവിക്കാൻ അനുവദിക്കുന്നത് അപകടം അമ്മേ. അവനിനി ജീവിക്കില്ല അധികം നാൾ. അതിനു മുൻപ് ചില സത്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അവനിൽ നിന്നും. അവന് സാവകാശം കൊടുക്കുന്നത് അപകടമാണ്. അവൻ കിടന്ന് പുളയുകയാണിപ്പോ. അതിനിടയിൽ നിങ്ങളുടെ വരവ് എന്തുകൊണ്ടും നന്നായി. ഇങ്ങനെ ഞങ്ങളൊരു സമയത്ത് അവനായിട്ട് കളിപ്പിച്ചതാമേ, എന്നിട്ട് തിരിച്ചടി ഞങ്ങൾക്ക് തന്നെയാണ് കിട്ടിയത്. അങ്ങനെ ഒരു അനുഭവം ഉള്ളിൽ കിടക്കുന്നുണ്ട്, ആത്മവിശ്വാസം തീരെ പോരാ. ഉടനെ എന്തെങ്കിലും ചെയ്യാം. എന്റെ കാവേരി മോളെ എന്നിൽ നിന്ന് അകറ്റുമോ എന്നുള്ള ഭയമുണ്ട് എനിക്ക്. ഇത്രയും നാള് സ്നേഹിച്ച മോള് അമ്മയെ വെറുക്കൂ. ഇത്രയും നാളും ഞാൻ പ്രസവിച്ച മോളാണ് എന്റെ സ്വന്തം മോളാണെന്നൊക്കെ ആയിരുന്നു അവളുടെ വിശ്വാസം. അത് തകരുമ്പോ ഏതൊരു മോൾക്കും അത് സഹിക്കാൻ പറ്റില്ല. അവൾ ആ സമയത്ത് എങ്ങനെ പ്രതികരിക്കുമെന്നും പറയാൻ പറ്റില്ല. അതാണ് എന്റെ ഭയം. അത് മാത്രമല്ല, ഇനിയും ചില സത്യങ്ങൾ അവനിൽ നിന്നും അറിയാനുണ്ട്. എല്ലാം കഴിഞ്ഞ് അവന്റെ ദയനീയമായ മരണം കാണണം. അതിനുശേഷം അവനെ കൊണ്ട് തകർന്ന നിങ്ങൾ മൂന്ന് പേരും എന്റെ അരികിൽ തന്നെ ഉണ്ടാവണം. എന്റെ സ്കൂളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. രോഹിണി മോളുടെ ഹസ്ബൻഡും മോളും കാഞ്ഞിരപ്പള്ളിയിലാണ്. ലീന മോളുടെ വല്യമ്മച്ചിയും അവിടെയുണ്ട്. അതുകൊണ്ട് എതിർപ്പൊന്നും പറയേണ്ട രണ്ടാളും. ഇവരെ കൊണ്ട് ഞാനത് സമ്മതിപ്പിച്ചോളാം. ആദ്യം അവന്റെ കഥയൊന്ന് കഴിയട്ടെ. ഇന്ന് മൂന്നാളും പോകണ്ട, ഇവിടെ തന്നെ വേണം. ഞങ്ങൾക്ക് അവനെ ഒന്ന് കാണണമെന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടാവും. വാ. നമ്മളെല്ലാം കൊല്ലാൻ നോക്കിയവനാ, നമ്മുടെ ജീവിതം ഇല്ലാതാക്കിയവനാ. നമ്മൾ മൂന്ന് പേരും കൂടി അവനെ കൊല്ലണം. അതിനുള്ള അർഹത നമുക്ക് തന്നെയാ. എന്റെ അഭിപ്രായം അത് തന്നെയാ. ഞാൻ പറഞ്ഞല്ലോ, മരണത്തെക്കാളും അവന് കിട്ടേണ്ടത് ജയിൽ ശിക്ഷ തന്നെയാ. ഇനി ഒരിക്കലും അവൻ ജയിലിൽ നിന്നിറങ്ങാൻ പാടില്ല. കോടതി ജീവിതകാലം മുഴുവൻ അവൻ ജയിലിൽ കിടന്നോട്ടെ എന്ന് വിധി പറയുമായിരിക്കും. എന്നാൽ ആ വിധി മറികടന്നുകൊണ്ട് ജയിലിൽ ചാടൻ മിടുക്കനാ അവൻ. അതിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കരുത്. അവനൊരു ബോംബാണെന്ന് ചേച്ചിക്ക് നന്നായിട്ടറിയാം. അത് പൊട്ടിത്തെറിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. അവനെ പോലെ ഒരുത്തനെ കൊന്നിട്ട് നമ്മൾ ജയിലിൽ പോയി കിടക്കണോ? എത്ര ദുഷ്ടനാണെങ്കിലും നിയമം കയ്യിലെടുത്താൽ നമ്മൾ ശിക്ഷിക്കപ്പെടും. അവനെതിരെ ഒന്നല്ല, ഒരു 100,000 കേസുണ്ട്. അതിൽ കൊലപാതകമുണ്ട്. എന്റെ രാഖിമോളെ ഉൾപ്പെടെ പലരെ അവൻ കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് അവന് ജയിൽ ശിക്ഷയായിരിക്കില്ല, ചിലപ്പോ തൂക്കുകയറി തന്നെ കിട്ടും. ചേച്ചിക്ക് മടിയാണെങ്കിൽ വേണ്ട, സാഹചര്യം ഒത്തുവന്നാ ഞങ്ങൾ അവനെ തീർക്കും. ടീച്ചറിനെ ഇപ്പൊ കാത്തിരിക്കാൻ ആളുള്ളത് ഞങ്ങൾക്കതില്ല. അതുകൊണ്ട് എന്തും ചെയ്യാം. ഗാന്ധാരിയമ്മയും ഗൗഡയെങ്കിലും ഉൾപ്പെടെ പലരും ആ കർമ്മം ചെയ്യാൻ കാത്തിരിക്കുക. എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാ? അവൻ വേദന അറിഞ്ഞ് പിടഞ്ഞു തീരുന്നത് കണ്ടു നിൽക്കാൻ ഒരു സുഖമില്ല ചേച്ചി. എത്ര തവണ അവൻ നമ്മളെ കൊല്ലാൻ നോക്കിയിരിക്കുന്നു. തനി മായാവി അവൻ. നിന്ന നിൽപ്പിൽ പെൺവേഷം ഉൾപ്പെടെ പലതും സ്വീകരിക്കുന്നവനാ. അതൊക്കെ മനസ്സിൽ വേണം ടീച്ചറെ. എത്രയും പെട്ടെന്ന് ആ കാവേരി വിവരം അറിയിക്കണം. ആ കുട്ടിക്കിനെ അബദ്ധങ്ങൾ പറ്റാൻ പാടില്ല. കഴിയുമെങ്കിൽ
കാവേരിയുടെ കയ്യിൽ തന്നെ വിഷം കലർന്ന ഭക്ഷണം കൊടുത്തുവിടണം. ഗാന്ധാരിയമ്മയും ഗൗഡയെങ്കിലും ഉള്ളപ്പോ സുരക്ഷിതമായി അവന്റെ ബോഡി എവിടെയെങ്കിലും മറവ് ചെയ്തോളും. അതുകൊണ്ട് നമ്മൾ ജയിലിൽ പോകുന്നതിനെ പറ്റി ചിന്തിക്കൊന്നും വേണ്ട. കിടന്നവൻ നരകിക്കണമെന്ന് തന്നെ എന്റെ ആഗ്രഹം. എന്നാൽ അതിനുവേണ്ടി ശ്രമിച്ചാൽ ആ വിധി നമുക്കായിരിക്കും അവൻ ചിലപ്പോൾ തരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് മരിക്കേണ്ട ഒരുത്തൻ അവൻ, ക്ഷണം നേരം കൊണ്ട് തീരേണ്ട ഒരുത്തൻ. സ്നേഹം തരാൻ അവൻ, ചെലവിന് തരാൻ ഞാൻ. ആ ഏർപ്പാട് എന്നെ പോലുള്ള ആണുങ്ങളെ കൊല്ലുന്നതിന് തുല്യമടി. കിട്ടുകയാണെങ്കിൽ ക്ഷണനേരം കൂടെ അവനെ കൊല്ലണം. 18 വിവാഹം കഴിച്ചവനാ ഇനി 19-ാമത് കാവേരിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്.